ഹായ് ഫ്രണ്ട്സ്, സാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലിശല്യം മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഇവിടെ അടുത്തുള്ള കപ്പത്തോട്ടത്തിലെ കൃഷിക്കാർ എലിയെ തുരത്തി ഓടിക്കാനായിട്ട് ചെയ്യുന്ന കുറച്ച് സൂത്രവിദ്യകളാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. വലിയ പൈസ മുടക്കമൊന്നുമില്ലാത്ത ഈ ടിപ്സ് ഞാനും ചെയ്തു നോക്കി. 100% റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. എലി വിഷമോ എലിക്കണിയോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്താതെ എലിയെ തുരത്തി ഓടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മഴക്കാലത്ത് എലിയെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ആദ്യം പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് സിമെന്റ് വേണം. ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെന്റ് എടുത്തിട്ടുണ്ട്. സിമെന്റ് ഇങ്ങനെ വെറുതെ വെച്ചാലൊന്നും എലി അതിൻ്റെ അടുത്തേക്ക് വരില്ല. എലിയെ ഇതിനടുത്തേക്ക് ആകർഷിക്കാനായിട്ട് ഒരു ബിസ്ക്കറ്റോ ഒരല്പം കടല വറുത്തതോ വേണം. ഞാനിവിടെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് സിമെന്റ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. സിമെന്റും ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. എലിയെ നശിപ്പിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇത് ഒന്നോ രണ്ടോ ചിരട്ടകളിലാക്കി എലി വരാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴ നനയാത്ത സ്ഥലത്ത് വേണം ഇത് വയ്ക്കാൻ. ബിസ്ക്കറ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ട് എലികൾ ഇത് തിന്നും. ഇത് തിന്നു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഈ സിമെന്റ് എലികളുടെ വയറിനുള്ളിൽ കട്ട പിടിക്കുകയും അങ്ങനെ അവ നശിക്കുകയും ചെയ്യും. കപ്പ കൃഷിക്കാർ പറഞ്ഞു തന്ന ഒരു സൂപ്പർ ടിപ്പല്ലേ ഇത്. പിന്നെ വൈറ്റ് സിമെന്റിന് പകരമായിട്ട് സാദാ സിമെന്റും എടുക്കാട്ടോ. എലിയെ നശിപ്പിക്കാനായിട്ട് പണ്ട് മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു ടിപ്പാണ് ഇനി പറയുന്നത്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എലിയെ നശിപ്പിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് പാരസെറ്റമോൾ ഗുളിക വേണം. ഞാനിവിടെ 6 ഗുളിക എടുത്തിട്ടുണ്ട്. ഇത് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൂടുതൽ അളവിൽ പാരസെറ്റമോൾ ഗുളിക ശരീരത്തിനുള്ളിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതുതന്നെയാണ് ഇവിടെ എലിക്കും സംഭവിക്കുന്നത്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത ഗുളിക കൂടി ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടു കൊടുക്കാം. ഗോതമ്പ് പൊടിയും ഗുളിക പൊടിച്ചത് മാത്രം വെച്ചാലൊന്നും എലി ഇതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. എലിയെ ഇതിനടുത്തേക്ക് വരുത്താനായിട്ട് ഒരു ബിസ്ക്കറ്റോ ഒരൽപ്പം കടല വറുത്തതോ വേണ്ടിവരും. ഞാനിവിടെ 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടു കൊടുക്കാം. ഗോതമ്പ് പൊടിയും ഗുളിക പൊടിച്ചതും ബേക്കിംഗ് സോഡയും നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. നമ്മുടെ ഈ മിക്സ് തീരെ പൊടിയാവാനും പാടില്ല, അധികം കുഴഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് 1-2 സ്പൂൺ വെള്ളം ചേർത്ത് ശ്രദ്ധിച്ച് വേണം ഇത് മിക്സാക്കിയെടുക്കാൻ. ശല്യക്കാരായ എലികളെ നശിപ്പിക്കാൻ 100 അല്ല 101% റിസൾട്ട് നൽകുന്ന ഒരു കിടിലും ടിപ്പാണ് കേട്ടോ ഇത്. കപ്പക്കൃഷിക്കാര് ഗോതമ്പ് പൊടിക്ക് പകരം ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് വറുത്ത് പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെയും കടലയുടെയും ഒന്നും ആവശ്യമില്ല. വറുത്ത് പൊടിച്ച ഗോതമ്പും ബേക്കിംഗ് സോഡയും ഗുളിക പൊടിച്ചതും മാത്രം മതി എലിയെ നശിപ്പിക്കാൻ. അല്പം അല്പം വെള്ളം ചേർത്ത് ദാ ഈ കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് ദാ ഇതുപോലെ അല്പം തേങ്ങയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചിരട്ടകളിലേക്കിട്ട് എലിശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റോർ റൂമിലും കാർ പോർച്ചിലും അതുപോലെ തന്നെ അടുക്കളയുടെ പിറകിലുമൊക്കെയാണ് എലിശല്യം കൂടുതലായിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് ഈ ചിരട്ടകൾ ഓരോന്നായി വെച്ചു കൊടുക്കാം. സന്ധ്യാസമയത്താണ് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ മരുന്ന് എലിശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വയ്ക്കാം. ഞാനൊരൊറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ 100% റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എലിശല്യമുള്ളവർ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂട്ടോ. എലിവിഷം വാങ്ങിക്കുന്നതിൻ്റെ അത്ര പൈസയൊന്നും ഇതിന് ചിലവാകില്ല. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം എലിയെ തുരത്തി ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. 1 സ്പൂൺ കല്ലുപ്പും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി എലിയെ അകറ്റി നിർത്താൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എലി, കൊതുക്, ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് വെളുത്തുള്ളി. 5 ആറോ വെളുത്തുള്ളി അല്ലികൾ കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 6 ലിറ്റർ വെള്ളത്തിന് 6 അല്ലി വെളുത്തുള്ളി. അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം.
ചതച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് ആ സോസ് പാനിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വലിയ സ്പൂൺ കല്ലുപ്പ് കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടണം. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് അലിയിച്ചെടുക്കാം. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ ഒരു 4 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിക്കണം. വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് ഏകദേശം 4 മിനിറ്റോളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനിയിപ്പോൾ ഗ്യാസ് ചിലവാക്കി തിളപ്പിക്കുകയൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് ഈ മരുന്നുണ്ടാക്കിയെടുക്കാം. തിളപ്പിക്കാതെ മരുന്നുണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി ചതച്ച് 1/2 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. 2-3 ദിവസത്തിന് ശേഷം അതിലേക്ക് ഉപ്പും ചേർത്ത് കലക്കി സ്പ്രേ ചെയ്താലും മതി. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണം, അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിച്ചെടുത്തത്. തിളപ്പിച്ചെടുത്ത വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ അളവിൽ ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം. ഡെറ്റോൾ ഇല്ലെങ്കിൽ തറ തുടയ്ക്കണ ലൈസോൾ എടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം കുപ്പി നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ആക്കിയെടുക്കാം. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ ഒന്നും തന്നെ ചേരാതെ എലിയെ തുരത്തി ഓടിക്കാനുള്ള മരുന്ന് റെഡിയായിട്ടോ. കുപ്പിയുടെ അടപ്പിൽ ഇതുപോലെ 3-4 ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കണം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പതിവായി എലി വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ മരുന്ന് തളിച്ചു കൊടുക്കാം. സന്ധ്യാസമയത്ത് ഈ മരുന്ന് വീടിന് ചുറ്റും തളിച്ചു കൊടുത്താൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ എലിയേയും തുരത്തി ഓടിക്കാം, കൊതുകിനെയും തുരത്തി ഓടിക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ ഗുണമാണോ ഡെറ്റോളിൻ്റെ ഗുണമാണോ എന്നൊന്നും അറിയില്ല. ഈ മരുന്ന് സ്പ്രേ ചെയ്താൽ പിന്നെ ഒരൊറ്റ കൊതുകോ എലിയോ ആ പരിസരത്തൊന്നും ഉണ്ടാവില്ല. കൊതുകിനെയും എലിയേയും തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പല്ലേ ഇത്. കപ്പകൃഷിക്കാര് എലിയെ തുരത്തി ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ശീമക്കൊന്നയില. എലി കപ്പ മാന്താതിരിക്കാനായിട്ട് കെട്ടുകണക്കിന് ശീമക്കൊന്നയിലയാണ് അവർ കപ്പത്തോട്ടത്തിൽ ഇടുന്നത്. പക്ഷേ ഈ ഒരു ടിപ്പ് മഴക്കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് വേനൽക്കാലത്ത് മാത്രം ചെയ്യുന്ന ഒരു ടിപ്പാണ്. കപ്പകൃഷിക്കാര് എലിയെ തുരത്തി ഓടിക്കാനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർ കൊന്നയില വെട്ടിയെടുത്തതിന് ശേഷം കാലുകൊണ്ട് നന്നായിട്ട് ചവിട്ടി കൂട്ടിയെടുക്കും. ചവിട്ടി കൂട്ടിയെടുത്ത ഈ കൊന്നയിലയ്ക്ക് വല്ലാത്തൊരു സ്മെല്ലാണ്. ഇത് ഓരോ കപ്പയുടെ ചുവട്ടിലും പുത പോലെ ഇട്ടു കൊടുക്കും. ഈ ഇലകളുടെ മണം തീരുന്നത് വരെ ഒരൊറ്റ എലി പോലും അതിനടുത്തേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി, നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ഞാനിവിടെ കുറച്ച് കൊന്നയില ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കവറിലേക്ക് ഇട്ടു കൊടുക്കാം. ഒരിടികല്ല് കൊണ്ട് കവറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചതച്ചു കൊടുക്കാം. പിന്നെ കവറ് പൊട്ടാതെ ശ്രദ്ധിക്കണം, കൊന്നയിലയുടെ നീര് ഇടികല്ലിലായാൽ വല്ലാത്ത സ്മെല്ലാണ് അതിന്. ശീമക്കൊന്നയില നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഇതിനുള്ളത്. ഇത് നമ്മുടെ കാർ പോർച്ചിലും വീടിനരികിലും മതിലിനരികിലും അതുപോലെ എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് തീരുന്നതുവരെ എലി ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. എലി ശല്യമുണ്ടെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ എലിയെ തുരത്തി ഓടിക്കാനായിട്ട് കപ്പ കൃഷിക്കാർ പറഞ്ഞു തന്ന ഈ സൂത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.